ഇതാണ് തങ്കമണി ചേട്ടൻ്റെ സ്ഥാപനം. മറ്റേപോലെ എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൻ്റെ നേരെ തൊട്ടിപ്പുറത്തുള്ള ഇത്. ഞാൻ ഇതിനുമുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തങ്കമണി ചേട്ടൻ്റെ കട തുറക്കുന്നേ ഉള്ളൂ. ഒന്ന് അവധിയായ കാരണം, സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, സ്കൂളില്ല, സ്ഥാപനം അടഞ്ഞിറക്കുകയാണ്, ലേറ്റായിട്ടേ തുറക്കുള്ളൂ. ഇതുണ്ട്, ഇത് തങ്കമണി ചേട്ടൻ്റെ സുഹൃത്തുക്കൾക്ക് ഇരിക്കാനുള്ള ചെയറുകളാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി തങ്കമണി ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. തങ്കമണി ചേട്ടൻ്റെ വീട് ഒന്ന് കാണണം, വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ, വീട് പണി എവിടം വരെ എത്തി. അപ്പോൾ ഷാഡോസ് ക്ലബ്ബ് തങ്കമണി ചേട്ടൻ്റെ വീട് പണി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ മുള്ളി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് തങ്കമണി ചേട്ടൻ്റെ വീട്. ഇവിടെ ഇത്രയൊക്കെ ആയി നിൽക്കുന്നുണ്ട് പണി. ഇനിയിപ്പോൾ പ്ലംബിങ് വയറിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഇതൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഇനി തേപ്പുണ്ട്, ബാക്കി പരിപാടികളൊക്കെ ഇട്ടാണ്. അത് കാരണം വലിയ ലൈറ്റും കാര്യങ്ങളും ഇല്ല. സ്ഥാപനം അവധിയാണ്, അവധി ഇല്ലല്ലോ, സ്കൂളില്ലാത്തോണ്ട് വലിയ കച്ചവടം ഉണ്ടാവില്ല അല്ലേ, കുട്ടം വന്നില്ല. അപ്പൊ ഇതിപ്പോ പണി തുടങ്ങിട്ട് ഇത്രയും 2019 തുടങ്ങിയാണ്. ഇത് ഏതാ പദ്ധതി? ഇത് മറ്റേ ഇവരുടെ മുനിസിപ്പാലിറ്റിയുടെ പി എ എം വൈ അല്ലേ. ആ ശരി, അങ്ങനെ പദ്ധതി. അത് ഇത്രയും മൊത്തം ഒരു വീട്ടിൽ നിന്ന് തരിക 4 ലക്ഷം. 4 ലക്ഷം. ശരി. ആ ശരി. ആ ശരി. ശരി. അവര് പോയി 3-6 പേര് തന്നു, ഇനി 40 കിട്ടുള്ളൂ. അപ്പൊ എല്ലാ പണി കഴിഞ്ഞാ ശരി. 2019 അങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ പണി. തങ്കമണി ചേട്ടൻ മനോർമയിലൊക്കെ ഫേമസ് ആയി എഴുതി, ഫിറോസ് പടിഞ്ഞാറക്കര എഴുതി. ഇതാണ് തങ്കമണി ചേട്ടൻ്റെ ഇപ്പൊ താമസിക്കുന്ന വീട്. വൈഫാണ് അല്ലേ. അപ്പോ ഈ തങ്കമണി ചേട്ടൻ്റെ ഈ സ്വപ്നമാണ് പൂ പണിയാൻ പോണത്. നമ്മുടെ ഷാഡോസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ആ വിവരം നേരിട്ടൊന്നും എല്ലാവരും നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. ഇനി പണി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കാണണം. ഒരു സ്വപ്നം നമ്മുടെ ഷാഡോസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഷാഡോസ് നമ്മളെ പണി ഏറ്റെടുക്കാൻ തയ്യാറായി. അതായത് ഈ ന്യൂ ഇയറിന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഉടൻ തന്നെ പണി എല്ലാം റീസ്റ്റാർട്ട് ആവും. അപ്പോൾ ഇതാണ് ഇത്രയും തങ്കമണി ചേട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കാണാൻ, ഇനി സ്ഥാപനത്തിന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സീജിസ് വേൾഡിലെ വിശേഷങ്ങൾ. തങ്കമണി ചേട്ടൻ്റെ വീട് പഴയ അവസ്ഥയിലൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നമുക്ക് വീട് പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാനായിട്ട്. ഓക്കെ, ബൈ.